السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بهمان الله سهود رنغلي الله سبحانه وتعالى يودي مهتا نعمتنا الإمام ابن أبي العز الحنفي رحمه الله يودي الأرجوزة المئية في ذكر حال أشرف البرية إن كتاب عن إيدان أم عيسى نام بديشوا نبي صلى الله عليه وسلم يودي مكاجي بدم അവിടെ നടന്നിരിക്കുന്ന പ്രധാന സംഭവങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അതിനുശേഷം കഴിഞ്ഞ ദർസ് മുതൽ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ മദീന ജീവിതം നാം ആരംഭിച്ചിരുന്നു ചില ആരോഗ്യ പ്രയാസങ്ങൾ കാരണത്താൽ കഴിഞ്ഞ ആഴ്ചയിൽ ദർശനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അള്ളാഹു സുബാൻ വസ്ഹ നമുക്ക് എല്ലാവർക്കുമുള്ള രോഗങ്ങളൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ മദീന ജീവിതത്തിലെ ബാക്കി ചില ഭാഗങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു വന്നത് മദീന ജീവിതത്തിൽ നംസല്ലാഹു അലഹി വസല്ലം ആദ്യ വർഷം സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് പ്രവാചകന്റെ മദീന ജീവിതത്തിലെ ആദ്യ വർഷത്തിൽ നടന്നിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഏകദേശം നാല് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തേത് നിസ്കാരത്തെ അള്ളാഹു സുബാന നാല് റക്കായത്താക്കി ആദ്യം എങ്ങനെയായിരുന്നു നിസ്കാരം അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞിട്ടുണ്ട് മദീനയിൽ വന്ന ഒന്നാമത്തെ വർഷത്തിലാണ് നിസ്കാരത്തെ നാല് റക്കായത്താക്കുന്നത്

ثم من حوله مساكنا نبي صلى الله عليه وسلم مسجد النبوي ശേഷം ാണ് മസ്ജിദുൻ നബവിയുടെ ചുറ്റുമായി ഭാര്യമാർക്ക് വേണ്ടി വേണ്ടി നബി നബി صلى صلى الله الله عليه عليه وسلم وسلم വീടുകൾ വീടുകൾ പണിതു ഉമ്മഹാത്തുൽ തങ്ങൾ പണിതു പ്രവാചകൻ മദീനയിലേക്ക് വരുമ്പോൾ എത്ര ഭാര്യമാരാണ് നബ്സുല്ലാഹു അലൈഹി തങ്ങൾക്കുള്ളത് രണ്ട് ഭാര്യമാരാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറു ചെയ്ത് നബിസുല്ല വരുമ്പോൾ രണ്ട് ഭാര്യമാരാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത് ഒന്ന് സൗദ അൻഹ മക്കയിൽ വെച്ച് തന്നെ പ്രവാചകൻ വിവാഹം ചെയ്യുകയും ജീവിതം ആരംഭിക്കുകയും ചെയ്ത നബ്സുല്ലാഹു അലിഹി വസ്ല്ല ഭാര്യ മറ്റൊന്ന് ആയിഷ ആയിഷ അൻഹ അൻഹയും ഭാര്യയായിരുന്നു പക്ഷേ പ്രവാചകൻ ആയിഷയുടെ കൂടെ ജീവിതം ആരംഭിച്ചിരുന്നില്ല രണ്ട് ഭാര്യമാരാണ് ഉണ്ടായത് ഒന്ന് സൗദയും മറ്റൊന്ന് ആയിഷയും സൗദയുടെ കൂടെ ജീവിതം ആരംഭിച്ചു ആയിഷയുടെ കൂടെ നബ്സല്ലാഹു അലഹി വസ്ല്ലം ജീവിതം ആരംഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം മസ്ജിദുൻ നബൂവിയുടെ ചുറ്റുവശത്തായി വീടുകൾ നിർമ്മിക്കുന്നത് അതല്ലാതെ എല്ലാ ഭാര്യമാർക്കും ഒന്നായിക്കൊണ്ടല്ല നബ്സല്ലാഹു അലഹി വസ്ല്ലം വീട് നിർമ്മിച്ചത് നിങ്ങൾക്കറിയാം ഈ രണ്ട് ഭാര്യമാർക്ക് ശേഷം നബി നബിസ് വസ്ല്ലം മറ്റു വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്കും വീട് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ വീട് തയ്യാറാക്കു തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ഭാര്യമാർക്കും വേണ്ടി ഒരു തവണയായിട്ടല്ല വീട് നിർമ്മിച്ചത് മറിച്ച് ആദ്യം രണ്ട് വീടുകൾ നിർമ്മിച്ചു അതിനുശേഷം ആവശ്യമനുസരിച്ചാണ് വീടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് എന്ന് ഇമാം ജഹബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ബുൽബുൽ റൌദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നബിസ് അലഹു വസ്ല്ല നിർമ്മിച്ച വീട് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകന്റെ ഭാര്യമാർക്ക് വേണ്ടി അവിടുന്ന് തയ്യാറാക്കിയ വീട് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ആ വീടുകൾ ദാവൂദ്സ് പറയുന്നു നബിസ് അലിഹു വസല്ലമ്മയുടെ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഈന്തപ്പനകൾ കൊണ്ട് നിർമ്മിച്ചതാണ് പ്രവാചകന്റെ വീടുകൾ ഈന്തപ്പന കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അതിന്റെ വിശാലത എന്ന് പറയുന്നത് വളരെ കുടിസായ അല്ലെങ്കിൽ വളരെ ചെറിയൊരു വീടാണ് ആ വീടിന്റെ ഉയരം എന്ന് പറയുന്നത് ഏഴോ എട്ടോ മുഴുവൻ മാത്രമാണ് എന്ന് ജാവൂദ് ഇബിൻ സാറഹി മഹുല്ല പറയുന്നതായി ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ അൽ അജബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ ഒരു സമുദായത്തിന്റെ നേതാവ് അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലാം എത്രയോ അനുയായികൾ സമ്പന്നരായ അനുയായികൾ സാഹു അലഹി വസ്ല്ലാം തങ്ങൾക്കുണ്ട് എന്നിട്ടും പ്രവാചകൻ ദുനിയാവിന്റെ ആഡംബരങ്ങൾ സ്വീകരിക്കാനോ ദുനിയാവിന്റെ സുഖാടംബരങ്ങളിൽ കണ്ണിഞ്ചു പോവുകയോ ചെയ്തില്ല മറിച്ച് നബ്സുല്ലാഹു അലി വസ്ല്ലം വളരെ ലളിതമായ ഒരു വീടാണ് നിർമ്മിച്ചിരിക്കുന്നത് അള്ളാഹു സുബാന ലളിതമായ ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പ്രവാചകന്റെ ഭാര്യമാർക്ക് ഉം മഹത്തുൽ മുക്മിനീൻ എന്ന് പറയും നബ്സു അള്ളാഹു അലി വസ്ല്ലമയുടെ ഭാര്യമാരിക്ക് ഉം മെഹത്തുൽ എന്ന് പറയും അവർ മുക്മിനീകളുടെ ഉമ്മയാണ് അവർക്ക് ആ പേര് വരാനുള്ള കാരണം മിംബാബിൽ അവർക്ക് സ്ഥാനവും ബഹുമാനവും കാരണത്താലാണ് അവർക്ക് ആ പേര് വന്നിരിക്കുന്നത് ആരാണ് അവർക്ക് ഈ പേര് നൽകിയത് മു്മിനീങ്ങളുടെ ഉമ്മ എന്ന് പ്രവാചകന്റെ ഭാര്യമാർക്ക് പേര് നൽകിയത് ആരാണ് മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു സൂറത്തുൽ ഹജാബിന്റെ വചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറയുന്നു പ്രവാചകന്റെ ഭാര്യമാർ മുക്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉമ്മമാരാണ് പ്രവാചകന്റെ ഭാര്യമാർ മുക്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉമ്മമാരാണ് അപ്പോൾ അവർക്കും മഹത്തുൽ മുക്മീനിന്ന വസ്ഫ് നൽകിയിരിക്കുന്നത് വിശേഷണം നൽകിയിരിക്കുന്നത് നബിസ് വസ്സമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോ അല്ല മറിച്ച് അള്ളാഹു സുബാനഹുലയാണ് അവർക്കും മഹാത്തുൽ എന്ന പേര് അടിസ്ഥാനമായി ുന്നത് ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക ചില റാഫുക്കൾകൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പണ്ഡിതനല്ല അവർക്ക് ആ പേര് നൽകിയത് മറിച്ച് അള്ളാഹുറബുൽ അഴിസറ്റാണ് അവർക്ക് ആ പേര് നൽകിയിരിക്കുന്നത് അവർ മൊമിനിങ്ങളുടെ ഉമ്മയാണ് അതുകൊണ്ട് തന്നെ അവരെ വിവാഹം ചെയ്യുക എന്നുള്ളത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ് അതിനുശേഷം ഇബിൻ അബിൽ റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന നബിയുടെ മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിൽ സംഭവിച്ച ആറാമത്തെ കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തിൽ മദീന ജീവിതത്തിന്റെ ഒന്നാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ഹബിഷയിലേക്ക് ഹിജറ പോയ ആൾക്കാരിൽ നിന്ന് കുറച്ച് ആൾക്കാർ തിരിച്ചു വന്നു കഴിഞ്ഞ ദർസുകളിൽ അതിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞിരുന്നു കേൾക്കാത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഹബ്ഷയിലേക്കുള്ള ഒന്നാമത്തേതും രണ്ടാമത്തേതും ഹിജറിന്റെ ചില വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ ഹിജറ പോയ ആൾക്കാരിൽ നിന്ന് പകുതിയിലും കുറഞ്ഞ ആൾക്കാർ തിരിച്ചുവന്നു പകുതിയിലും കുറഞ്ഞ ആൾക്കാർ തിരിച്ചു വന്നു ഏകദേശം മുപ്പത്തിമൂന്ന് പുരുഷന്മാരും എട്ട് സ്ത്രീകളുമാണ് അവരുടെ നാടുകളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് അതിനുശേഷം ഇബിന് അബി ലൈസറാഹി മഹുല്ല പറഞ്ഞിരിക്കുന്ന ഏഴാമത്തെ സംഭവം എന്താണ് പ്രവാചകന്റെ മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിൽ സംഭവിച്ച ഏഴാമത്തെ കാര്യം

അപ്പോൾ മദീനത്തുള്ള അൻസാരികളുടെ അരികിലേക്ക് മൊഹാചരിയങ്ങളായ ഈ സഹാബികൾ വന്നു ഈ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ നംസാഹു അലി ഹു വസ്ല്ലം സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു അതാണ് അതാണ്ഹു അലി ഹു വസ്ലം ചെയ്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങൾ ഇബാറക്കുഫീഖും മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹിജറ ചെയ്തിട്ടാണ് മദീനയിലേക്ക് വന്നത് അതുകൊണ്ടാണ് അവർ മുഹാചരിയങ്ങൾ എന്ന പേര് അവരെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് അവർ അവരുടെ സമ്പത്ത് അവരുടെ കുടുംബം അവരുടെ കച്ചവടം ഇതൊക്കെ മക്കയിൽ വിട്ടേച്ചു വന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ ഇനി എങ്ങനെ ജീവിക്കും എന്നൊരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മദീനക്കാരായ അൻസ്വാരികളുടെ സംരക്ഷണം മദീനക്കാരായ അൻസ്വാരികളുമായിട്ടുള്ള ബന്ധം അവരുടെ ജീവിതത്തിൽ അവളെ അവരെ വളരെയധികം സ്വാധീനിച്ചിരുന്നു അല്ല അതുപോലെ തന്നെ സഹായിച്ചിരുന്നു നബ്സുല്ലാഹു അലഹി വസ്ല്ലം അൻസ്വാരികൾക്കിടയിലും മുഹാജിരികൾക്കിടയിലും സഹോദര്യ ബന്ധം ഉണ്ടാക്കുകയും അവർ പരസ്പരം സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ നബ്സുല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു ഇത് വലിയൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ആണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും വേറെ ഒരു നാട്ടിൽ പോയാൽ നമുക്കൊരുപക്ഷേ പ്രയാസങ്ങൾ ഉണ്ടാകും അതിന് ആ നാട്ടിലുള്ള ഒരാൾ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ അവിടെ ജീവിക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും വിദേശത്ത് പോയി ജോലി ചെയ്യാറുണ്ട് ഇപ്പം കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കണ്ണൂരിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ കണ്ണൂരിൽ ജീവിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല പ്രയാസമുള്ള കാര്യമല്ല അധികം ആൾക്കാരായിട്ട് അവൻ ഇടപഴകുന്നില്ല എങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല അവൻ ജീവിച്ചു വന്ന ഒരു ചുറ്റുപാട് അവൻ അറിയാം നിരമറിച്ച് അവൻ താമസിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് ദുബായിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ അവരെ സ്വീകരിക്കുമ്പോൾ അവർ അവന് വില നൽകുമ്പോൾ അവന് ഭയങ്കര സന്തോഷാകും അല്ലെങ്കിൽ ഒരു സമാധാനം തോന്നും അതല്ലാതെ അവിടെ എത്തി ആരും അവനെ പരിഗണിക്കുന്നില്ല എങ്കിൽ അത് മനസ്സിന് വളരെ വലിയ പ്രയാസം ഉണ്ടാക്കും

എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് പരസ്പരം എല്ലാ വിഷയങ്ങളിലും സഹകരിക്കാൻ പരസ്പരം സ്നേഹബന്ധം ഉണ്ടാവാൻ പരസ്പരം മൈത്രി ബന്ധം സ്ഥാപിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ മരണപ്പെട്ടാൽ തന്റെ സഹോദരനായ അവന്റെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് പോലും അവർക്ക് പറഞ്ഞു കൊടുത്തു ബദർ ബദർ പറഞ്ഞുകൊടുത്തു നടക്കുന്നത് കുടുംബക്കാരാണ് അവർക്ക് ഏറ്റവും അടുത്തവർ ഒരു വ്യക്തിയോട് ഏറ്റവും അടുത്തത് അവരുടെ കുടുംബക്കാരാണെന്ന് പരിശുദ്ധമായ ഖുറാനിലെ ആയത് അവതരിപ്പിച്ചപ്പോൾ അനന്തരവകാശ സ്വത്തിൽ കുടുംബക്കാർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതോടുകൂടി അൻസ്വരികൾക്ക് അല്ലെങ്കിൽ മുഹാചരിയങ്ങൾക്ക് അൻസ്വാരികളുടെ സമ്പത്തിൽ അനന്തരാവകാശം എന്നൊരു നിയമം എടുത്തു മാറ്റപ്പെട്ടു ബാക്കി എല്ലാ സൗകര്യങ്ങളും അവർക്ക് നൽകപ്പെട്ടു അൻസ്വരികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള എല്ലാ സമ്പാദ്യങ്ങളും അവർക്കുള്ള എല്ലാ തോട്ടങ്ങളും അവരുടെ സമ്പത്തും അവരുടെ കച്ചവടവും ഒക്കെ അവർ മുഹാചരിയങ്ങൾക്ക് നൽകാൻ തയ്യാറായിരുന്നു അവർക്കതിലൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അവരുടെ പ്ര പ്രവർത്തനങ്ങളെ പുകഴ്ത്തി കൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും അവരുടെ അരികിലേക്ക് സഹാബികൾ അവർ ഇഷ്ടപ്പെടുന്നവരാണ് അതല്ലാതെ സംബന്ധിച്ചിടത്തോളം മുഹാജിങ്ങൾക്ക് എന്തെങ്കിലും നൽകുന്ന വിഷയത്തിൽ അവർക്ക് മനസ്സിനൊരു പ്രയാസമില്ല മുഹാജിങ്ങളുടെ അസൂയയില്ല മറിച്ച് തങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് മുഹാജിരിങ്ങളെ അവരെ കണ്ടത് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടി തന്റെ സഹോദരങ്ങളായ മുഹാജിരിങ്ങൾക്ക് മുൻഗണന നൽകാൻ അൻസാരികള് തയ്യാറായിരുന്നു ഇത്രയും വലിയൊരു സാഹോദര്യ ബന്ധം ചരിത്രത്തിൽ മറ്റെവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല രണ്ട് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അവർ പരസ്പരം കുടുംബമല്ല പക്ഷേ ദീനിന്റെ പേരിൽ അവർ ഒരുമിച്ച് കൂടാൻ വേണ്ടി തയ്യാറായപ്പോൾ ചരിത്രത്തിൽ എന്നും അത് വലിയൊരു മാതൃകയായിരുന്നു മുസ്ലിം ശാക്തീകരണത്തിന്റെ വലിയൊരു പടിയാണ് നംസല്ലാഹു അലി ഹി വസ്ല്ലം അച്ഛങ്ങൾ അവിടെ നിർവഹിച്ചത് ഇത് പ്രവാചകൻ നിർബന്ധിച്ച് അൻസാരികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല മറിച്ച് നബ്സല്ലാഹു അലി ഹി വസല്ലം ഈ ആശയങ്ങൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ അവർക്ക് നിർദ്ദേശം നൽകിയപ്പോൾ അൻസ്വരികൾ സ്വമേധയാ അത് നൽകാൻ തയ്യാറാണ് അബു ഹുറിയുഅുവിന്റെ ഹദീസ് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്നതായി കാണാം അൻസ്വാരികൾ അൻസ്വരികൾ അരികിൽ വന്ന് ഇങ്ങോട്ട് പറയുമായിരുന്നു പ്രവാചകരെ നമ്മുടെ തോട്ടങ്ങളിൽ ഒരു വിഹിതം മുഹാചരിയങ്ങൾക്കും നിങ്ങളെ നൽകണം അപ്പോൾ അത്രയും അധികം അവർ പരസ്പരം സ്നേഹിച്ചു അത്രയും അധികം അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ അവര് സഹായിച്ചു എന്നാൽ ചില മുഹാചരിയങ്ങളായ സ്വഹാബികൾ അൻസ്വാരികൾ നൽകിയിരിക്കുന്ന സാമ്പത്തിക സഹായം സ്വീകരിച്ചിട്ടില്ല അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഇൻഷാ അല്ലാ ഇവിടെ സമ്പാദിച്ചോളാം എന്ന രീതിയിൽ അവർ പറഞ്ഞു അതിനൊരു ഉദാഹരണമാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് عبد الرحمن بن عوف نے وعلم رضي الله عن ادهم مكيل نن الهجرة شئد المدينة إليك ونن أديهم آن ادهم کچوڑة تل ولرے بكتير کربول صلى الله عليه وسلم سعد بن ربيع الانصاري رضي الله عنه اند قودة تامسي کان ادهو ما اٹس هو کان ادهو تند قودة نلو ربندم ستابي كان. عبد الرحمن بن عوف رضي الله عنه نوڑ سعد بن ربيع الانصاري عبد الرحمن بن عوف نوڑ برن എന്റെ സമ്പത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം അതിന്റെ പകുതി നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ് എന്റെ തോട്ടം അതിന്റെ പകുതി നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ് അബ്ദുൾ റഹ്മാൻ ബിൻ അഹുഫിനെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിൽ വളരെ നല്ല കഴിവുണ്ടായിരുന്ന അദ്ദേഹം സായ് ബിൻ റബി അൽയോട് പറഞ്ഞു നിങ്ങളുടെ സമ്പത്തിലും കുടുംബത്തിലും ഒക്കെ ബറക്കത്ത് ചെയ്യട്ടെ അല സൂഖ് എനിക്ക് താങ്കൾ ഇവിടുത്തെ ടൗൺ എവിടെയാണെന്നൊന്ന് തരണം കച്ചവടത്തിൽ വളരെ വലിയ കഴിവുണ്ടായിരുന്ന സ്വഹാബിയായതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റുള്ളവരിൽ ആശ്രയിക്കാൻ തയ്യാറായില്ല മറിച്ച് അദ്ദേഹം സാഹിദ്ബിൻ റബിയോട് പറഞ്ഞു എനിക്ക് താങ്കൾ ഇവിടെയുള്ള പട്ടണം കാണിച്ചു തന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാം എന്ന രീതിയിൽ അബ്ദുറഹ്മാൻ സാഹിദു പറഞ്ഞു അങ്ങനെ സാഹിദു അത് പറഞ്ഞു കൊടുക്കുകയും അബ്ദുറഹ്മാൻ പട്ടണത്തിൽ പോയി അവിടെ ബിസിനസ് ചെയ്തു ഏതാനും സമ്പാദ്യം സമ്പാദിച്ചതിനു ശേഷം അൻസ്വാരകളിൽപ്പെട്ട മദീനക്കാരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു ഈ ഒരു കാര്യത്തിലുള്ള നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് നമുക്കിടയിലും ഈ രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം കേവലം കുടുംബത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു നാടിന്റെ പേരിലോ അല്ല നമ്മൾ സാഹോദര്യം സ്ഥാപിക്കേണ്ടത് മറിച്ച് ദീനിന്റെ പേരിൽ അള്ളാഹു വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുക റബ്ബുൽ വേണ്ടി പരസ്പരം വെറുക്കുക ഈ രീതിയിൽ നമുക്കിടയിൽ സാഹോദര്യബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ സമാധാനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടാമത്തെ ഒരു പാഠം എന്താണ് സഹോദരങ്ങൾ ഒരു കഥ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ടാമത്തെ കാര്യം എന്താണ് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അതിനുള്ള കഴിവുകൾ അള്ളാഹു സുബഹാനഹുവല നൽകിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ ആശ്രയിക്കുക എന്നുള്ളത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല ഇവിടെ അബ്ദുറഹ്മാൻ ബിൻ ആഫിനെ നിങ്ങൾ നോക്കി മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് അദ്ദേഹം വന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സമ്പത്തും സമ്പത്തുമില്ല അറിയാത്തൊരു നാടാണ് പക്ഷേ അദ്ദേഹത്തിന് തോന്നി എനിക്ക് ഇവിടെ അധ്വാനിക്കാൻ പറ്റും എനിക്ക് എനിക്കിവിടെ പണിയെടുക്കാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ പണിയെടുക്കാൻ തയ്യാറായി അദ്ദേഹത്തിന് അള്ളാഹു സുബഹാനഹുവല അവന്റെ ന്യാമത്തകൾ അധികമായിട്ട് നൽകി സ്വഹാബത്തിൽ വളരെ സമ്പന്നനായ സഹാബിമാനിൽ ഒരാളായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അൻ ഇമാം മുഹമ്മദ് അൽ കെത്താനി അദ്ദേഹത്തിന്റെ തറാത്തീബ് ഉൽ ഇദാരി എന്ന് പറയുന്ന കിതാബിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്നതായി കാണാം ഏകദേശം മുപ്പതിനായിരത്തോളം അടിമകളെ അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ട് മുപ്പതിനായിരത്തോളം അടിമകളെ അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ട് അടിമകളെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ ചെലവാകുന്ന കാര്യമാണ് പക്ഷേ അള്ളാഹു സുഹാനഹുൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ ബറക്കറ്റ് നൽകിയ കാരണത്താൽ അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തതായി കാണാം ഈ സമ്പത്തുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വർഗത്തിലേക്കുള്ള മാർഗം എന്തെങ്കിലും തടസ്സമായിരുന്നു അബ്ദുറഹ്മാൻ അള്ളാഹുഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലാം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകിയിരിക്കുന്ന പത്ത് സുഹാബികളിൽ ഒരാളാണ് അദ്ദേഹം വലിയ സമ്പന്നനാണ് എന്നിട്ടും നബ്സല്ലാഹു അലഹി വസ്ല്ലാം അദ്ദേഹത്തിന് ഇത്ര വലിയൊരു മഹത്വം പഠിപ്പിച്ചുകൊടുത്തു നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എഴുന്നുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയെന്ന് അത് തെറ്റാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലൊന്നും ഹരീദുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല അമറിച്ച് അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട ഒരു സുഹാബിയാണ് ഇത് നമുക്ക് വലിയൊരു പാഠമാണ് നമുക്ക് ജീവിക്കാൻ നമുക്കായിട്ട് അധ്വാനിച്ചുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം അതല്ലാതെ ആരിലും ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല അബ്ദുറഹ്മാൻ ഔഫ് വലിയ സമ്പത്ത് നൽകി ചില കണക്കുകൾ അനുസരിച്ച് അതിന്റെ മാനദണ്ഡം എനിക്ക് അറിയില്ല നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറ് ബില്യൺ ആയിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ ലോക കോടീശ്വരന്റെ ആസ്തിയായി പറയപ്പെടുന്നത് ഇരുന്നൂറ് ബില്ല്യണിന് താഴെയാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഹുവിന്റെ ആസ്തി അറുനൂറ് ബില്യൺ ആയിരുന്നു എന്ന് ചില ഗൂഗിളിലുള്ള കണക്കുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിന്റെ മാനദണ്ഡം എന്താണെന്ന് അറിയില്ല എന്തിരുന്നാലും അദ്ദേഹത്തിന് വളരെ വലിയൊരു സമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുശേഷം ഇബിൻ അബി ലൈസ് ഹനഫി റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന എട്ടാമത്തെ സംഭവം

ചില പണ്ഡിതന്മാർ രണ്ടാമത്തെ വർഷം എന്ന് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിലാണ് ആയിഷാറുദ് അൻഹയുടെ കൂടെ നബ്അള്ളാഹു അലിഹി വസ്ല്ലാം ജീവിതം ആരംഭിക്കുന്നത് അന്ന് എത്രയായിരുന്നു ആയിഷാറി അൻഹയുടെ വയസ്സ് അവര് തന്നെ പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം അന്ന് ആയിഷാറുദ് അൻഹയുടെ വയസ്സ് ഒമ്പത് വയസ്സ് മാത്രമായിരുന്നു ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് നബ്സല് അള്ളാഹു അലഹി വസ്ല്ലാം ആഇഷി അൻഹയുടെ കൂടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് കാരണം ആയിഷ ആ അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നുണ്ട് നബ്സല്ലാഹു അലഹി വസ്ലമെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും കൊണ്ടും നബ്സല്ലാഹു അലഹി വസ്ലം സ്ത്രീകളോട് പ്രത്യേകം ഒരു താല്പര്യമുള്ള വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഞാതുമില്ല ഇത്തരത്തിലുള്ള വളരെ മോശമായ പല വാദങ്ങളും പല ആൾക്കാരും പ്രചരിപ്പിക്കുന്നതായി പല മതങ്ങളും പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഈ തെറ്റിദ്ധാരണകൾ പൂർണ്ണമായി നീങ്ങുന്നതേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും ഒരു കാര്യം പറയുകയാണെങ്കിൽ

അവിടെ അത് അതെന്തുകൊണ്ട് അങ്ങനെയായി അല്ലെങ്കിൽ അത് പറ്റൂല എന്ന രീതിയിൽ പറയാൻ ഒരു മുസ്ലിമായ ആണിനോ പെണ്ണിനോ അള്ളാഹു സുബഹാനഹു വച്ചാല് അവകാശം നൽകുന്നില്ല എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹുവ ചാല പറയുന്നു അള്ളാഹുവിൻ്റെ ഏത് വിധി വിലക്കുകളാണെങ്കിലും അതിനെ യുക്തി ഉണ്ടാകും പക്ഷേ ഒരു പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല നമ്മുടെ ബുദ്ധി അത്രയും ചുരുങ്ങിയ മേഖലയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അതൊന്നാമതായി നമ്മൾ മനസ്സിലാക്കുക ഇനി ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിഷാറു അള്ളാഹുഅാനഹയുമായി ബന്ധപ്പെട്ട നബ്സല്ലാഹു അലഹി വസല്ല വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വിഷയങ്ങൾ പഠിക്കാൻ പരിശ്രമിച്ചാൽ ഒരു തെറ്റിദ്ധാരണയും അവിടെ ഉണ്ടാവുകയില്ല വിഷയങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഒരു തെറ്റിദ്ധാരണയും അവിടെ ഉണ്ടാവുകയില്ല നമുക്ക് ചെറിയ രീതിയിൽ അതിന്റെ ചില കാര്യങ്ങൾ പരിശോധിക്കാം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നെബ്സല്ലാഹു അലഹി വസല്ലമ്മയെയും അതുപോലെ തന്നെ അവിടുത്തെ ദാവത്തിനെയും വിമർശിക്കാൻ ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല നബ്സല്ലാഹു അലഹി വസ്ല്ലമയെയും ദീനുൽ ഇസ്ലാമിനെയും വിമർശിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല മറിച്ച് ഏത് ദിവസം മുതലാണോ നബ്സല്ലാഹു അലഹി വസ്ല്ലം തൗഹീദിലേക്കുള്ള അള്ളാഹുവിലേക്കുള്ള ദാവത്ത് ആരംഭിച്ചത് ആ ദിവസം മുതൽ തന്നെ കാഫിരി നബ്സല്ലാഹു അലഹി വസ്ല്ലമയെ പലതരത്തിൽ ദ്രോഹിച്ചിരുന്നു മക്കയിൽ ജീവിച്ചിരുന്ന മുഷ്ടിഖീങ്ങളാവട്ടെ അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന നസ്റാണികൾ ക്രിസ്ത്യാനികളാവട്ടെ അല്ലെങ്കിൽ ജൂതന്മാരാവട്ടെ ആരാണെങ്കിലും നബ്സല്ലാഹു അലഹി വസ്ല്ലമെ പലതരത്തിലും ദ്രോഹിച്ചിരുന്നു പരിശുദ്ധമായ ഖുർആനിൽ അതിന്റെ പല ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും അവർ പ്രവാചകനെ മാരണക്കാരൻ എന്ന് വിളിച്ചു നബ്സല്ലാഹു അലഹി വസ്ല്ലമയെ ബ്രാന്തൻ എന്ന് വിളിച്ചു ഇങ്ങനെ പല പേരുകളിലും അവർ നബ്സല്ലാഹു അലഹി വസ്ല്ലമയെ ആക്ഷേപിച്ചിട്ടുണ്ട് അന്ന് മക്കയിലെ മുഷ്ടിക്കിങ്ങൾ ആക്ഷേപിച്ചെങ്കിൽ പിൽക്കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന യുക്തിവാദികൾ അതുപോലെ തന്നെ മതനിഷേധികൾ ഇങ്ങനെ പല ആൾക്കാറും അള്ളാഹു അലഹി വസ്സലമെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഒരു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിന് മുമ്പായി നബ്സുല്ലാഹു അലഹി വസ്ല്ലമയെ വിമർശിച്ചിരിക്കുന്ന ആൾക്കാരിൽ ഏതെങ്കിലും ഒരു വ്യക്തി തങ്ങളെ വസ്ല്ലെ ആയിഷാറി അൻഹയുമായിട്ടുള്ള വിവാഹത്തിന്റെ പേരിൽ വിമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒന്നൊന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു വ്യക്തി വസ്ല്ലാം ആയിഷാഹി അള്ളാഹുഹെ വിവാഹം ചെയ്തത് ശരിയായിട്ടില്ല അത് മോശമായ ഒരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തി നബ്സല്ലാഹു അലഹി വസ്ല്ലെ വിമർശിച്ചതായി കാണാൻ നമുക്ക് സാധിക്കൂ ഒരിക്കലുമില്ല ഒരിക്കലും അങ്ങനെ ചെയ്യ അങ്ങനെ ഒരു വിമർശനം നബ്സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്കെതിരെ ഉന്നയിച്ച് ഉന്നയിച്ചു ഉന്നയിച്ച ഉന്നയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം എന്താണ് സഹോദരങ്ങളെ അന്നത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സർവ്വസാധാരണമായ ഒരു വിഷയമാണ് ഇവിടെ ആയിഷാ ആയിഷാറിയുൻസാഹു അലൈഹു വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട് കുരുവെട്ടുന്ന ആൾക്കാരോട് പറയാനുള്ളത് ആദ്യമായി ആയിഷാ ആയിഷാറിയൻ വിവാഹം ചെയ്യാൻ അല്ലെങ്കിൽ ആദ്യമായി ആയിഷാ ആയിഷാറിയൻ ഹേ ആലോചിച്ചത് നബ്സല തങ്ങൾക്ക് വസല്ല വേറൊരു വ്യക്തിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം

അവർക്കിടയിൽ സർവ്വസാധാരണമായ ഒരു വിഷയമായതുകൊണ്ടാണ് ഹൗല അങ്ങനെ പ്രവാചകനോട് ചോദിച്ചത് നബ്സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾക്ക് അത് സമ്മതമാണ് അങ്ങനെ ആയിഷയെ വിവാഹം ചെയ്യുന്നതിൽ തടസ്സങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ ഹൗല ആയിഷ റതി അൻഹയുടെ ഉമ്മയായ ഉമ്മു റുമാനിന്റെ അരികിലേക്ക് പോയിക്കൊണ്ട് ഈ ഒരു കാര്യം സമർപ്പിച്ചു നബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് ആയിഷ ആയിഷാറി അള്ളാഹുഅൻഹെ വിവാഹം ചെയ്തു കൂടെ എന്നൊരാശയം ഉമ്മുറുമാനിന്റെ അരികിൽ ഖൗല ബിൻ തഹകീം റളിയല്ലാഹു അവര് പോയിക്കൊണ്ട് അവതരിപ്പിച്ചു അങ്ങനെ ഉമ്മു റുമാൻ പറഞ്ഞു അബൂബക്കർ വരട്ടെ അതിനുശേഷം അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഉമ്മു റുമാനിന്റെ വർത്താവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരട്ടെ അദ്ദേഹവുമായിട്ട് കൂടി ആലോചിച്ചതിനു ശേഷം ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹുനോട് ഉമ്മു റുമാൻ ഈ ഒരു കാര്യം സമർപ്പിച്ചപ്പോൾ അബൂബക്കർ അബൂബർ അള്ളാഹുആൻ്ദ്യം പറഞ്ഞത് എന്താണ് ഇൻ തതുരി എനിക്ക് കുറച്ചൊന്ന് സമയം തരണം എന്തിനാണ് അബൂബക്കർ അബൂഖി അള്ളഹുനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൽ വാക്ക് പാലിക്കുന്ന ആളാണ് അദ്ദേഹം മുത്തറീം എബിൻ അദി എന്ന് പറയുന്ന അന്നത്തെ കാഫിർ ആയിരുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ മകന് വേണ്ടി ആയിഷ ആയിഷാറിയുൻഹെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുത്ത അവർ ആയിഷ ആയിഷാറിയഹെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അബു ഖർ അത് നിരസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അലഹി വസ്സലമയുടെ ആലോചന വന്ന സാഹചര്യത്തിൽ മുത്തറായിം എബിനു അദിഗിനെ നൽകിയിരിക്കുന്ന വാക്ക് ലംഘിക്കാൻ അബൂ ഖറീ അള്ളാഹു അനഹുവിന്റെ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വാക്ക് ലംഘിക്കാൻ അവർ തയ്യാറാവുമായിരുന്നില്ല അബൂ ഖർ അള്ളാഹുഅൻഹു ഉമ്മർ ഉമാനോട് പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറയുകയും മുത്തൈം എബിനിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് അബൂ ഖറദി അള്ളാഹുഅനഹു ചോദിച്ചു ആയിഷ റതി അള്ളാ ആയിഷയുടെ വിഷയത്തിൽ നിങ്ങളുടെ തീരുമാനം എന്താണ് കാരണം അവരുടെ മകനു വേണ്ടി ആയിഷയെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അബൂ ഖറദി അള്ളാഹുഅനഹു ചോദിച്ചു ആയിഷയുടെ വിഷയത്തിൽ നിങ്ങളുടെ തീരുമാനം എന്താണ് ഇവിടെ മുത്തൈം ഇബ്രാൻ അദീന്റെ അരികിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു ഞങ്ങളുടെ മകനെ നിങ്ങളുടെ മകളുമായി അതായത് ആയിഷയുമായി വിവാഹം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മകന്റെ മതം മാറുമോ എന്ന പേടി നമുക്കുണ്ട് കാരണം മുത്തൈം ഇബ്രു അദീന്റെ കുടുംബം അന്ന് കാഫിർ കുടുംബമാണ് അബൂഖർ റതി അള്ളാഹുഹുവിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് തന്നെ ആയിഷ റതി അള്ളാഹുഹേ നമ്മുടെ മകനെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മകന്റെ മതം മാറുമോ അവൻ മുസ്ലിം ആകുമോ എന്ന പേടി നമുക്കുണ്ട് എന്ന് മുത്തൈം ഇബിൻ അദീന്റെ ഭാര്യ പറഞ്ഞു ഈ സമയത്ത് അബൂ അൻഹു അള്ളാഹുഹു മുത്തു അദീനോട് ചോദിച്ചു താങ്കളും ഇതേ അഭിപ്രായമാണോ പറയുന്നത് അതെ എന്ന് മുത്തൈംബൽ അദി പറഞ്ഞപ്പോൾ അബൂ ഖർ അള്ളാഹുഹു അവിടെ നിന്ന് തിരിച്ചു വരികയും തങ്ങൾക്ക് ഒരു കല്യാണത്തിന് സമ്മതം നൽകുകയും ചെയ്തു അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ് ഇത് ഇമാം ഇതേമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ അധ്യായമായി ഹദീസായി ഉദ്ധരിക്കുന്ന സംഭവമാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് അള്ളാഹു ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അദീന്റെ മകന് വേണ്ടി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർക്കിടയിൽ സർവ്വസാധാരണമായ ഒരു കാര്യമാണ് അവർക്കിടയിൽ സർവ്വസാധാരണമായ ഒരു വിഷയമാണ് അതല്ലാതെ പല ആൾക്കാരും പല രീതിയിലും തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലെ ഒന്ന് അവരുടെ ആ ഒരു സമുദായത്തിൽ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നബ്സല്ലാഹു അലിഹി വസ്ല്ലം മക്കയിൽ ജീവിച്ചിരുന്ന ചുറ്റുപാട് എല്ലാവർക്കും അറിയാം ധാരാളം വേഷ്യാലയങ്ങളും ധാരാളം ഹറാമുകളും ജിനകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് നബ്സല്ലാഹു അലിഹി വസ്ലമെ ജീവിച്ചത് ഇവർ ചില ആൾക്കാർ പറയുന്നത് പോലെ പ്രവാചകൻ സ്ത്രീലമ്പടനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളോട് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ആ രീതിയിൽ ഹറാമായ അല്ലെങ്കിൽ ഇസ്ലാം നിഷിദ്ധമാക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വിഷയത്തിൽ നബ്സല്ലാഹു അലഹി വസ്സലം ഇടപെട്ടതായി നമുക്ക് കാണാൻ സാധ്യല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം ഏറ്റവും പരിശുദ്ധമായ ജീവിതമാണ് അതുകൊണ്ടാണ് മക്കർ നബ്സല്ലാഹു അലിഹി വസ്ലമെ അൽ അമീൻ എന്നാണ് വിശ്വ വിശേഷിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യവും നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം അന്നത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ വിവാഹം ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമേ ആയിരുന്നില്ല ആയിഷാറിയഹെ പോലെയുള്ള ഒരു പെൺകുട്ടി ആ വയസ്സാകുമ്പോൾ വിവാഹം ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഒമ്പത് വയസ്സാകുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ ആരംഭിക്കുക എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മോശമായ കാര്യമേ ആയിരുന്നില്ല അതിന് നേരത്തെ പറഞ്ഞ മുത്തായിം ഇബിൻ അദി എന്ന സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് മാത്രമല്ല ആയിഷാറദി അള്ളാഹുഅൻഹന്റെ പറയുന്നു ഒരു പെൺകുട്ടി ഒമ്പത് വയസ്സായാൽ അവൾ ഒരു സ്ത്രീയെ പോലെയാണ് ഒരു പെൺകുട്ടി ഒമ്പത് വയസ്സായാൽ അവൾ ഒരു സ്ത്രീയെ പോലെയാണ് എന്ന് ആയിഷ ആയിഷാറീ അൻഹ പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും ഇനി വൈദ്യശാസ്ത്രപരമായി മെഡിസിൻ പരമായി അങ്ങനെ വിവാഹം ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല കാരണം ഒമ്പത് വയസ്സാകുമ്പോൾ തന്നെ പ്രായപൂർത്തിയാകുന്ന സംഭവങ്ങൾ ധാരാളമാണ് ഇമാം ഷാഫി അലി റാഹിമഹുല്ല പറയുന്നു ഒമ്പത് വയസ്സുള്ള ധാരാളം പെൺകുട്ടികൾ പ്രായപൂർത്തി എത്താറുണ്ട് സീറു അലുബല ഇമാം ദഹബി ഉദ്ധരിക്കുന്നതായി കാണാം അതുപോലെ തന്നെ ഇമാം ഷാഫി അലി റാഹിമഹ പറയുന്നു സനഅ ഇൽ യമനിലെ ഒരു പ്രദേശമായ സനഅ ഇൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീയെ ഉമ്മാമയായിട്ട് ഞാൻ കണ്ടു എന്ന് ഇമാം ഷാഫി അയ്യറീമുള്ള പറയുന്നു അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് വയസ്സുള്ളപ്പോൾ ആ സ്ത്രീക്ക് പ്രായപൂർത്തിയായി പത്താമത്തെ വയസ്സിൽ ആ സ്ത്രീയെ പ്രസവിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടി പ്രസവിച്ചു ആ പ്രസവിച്ച ആ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ പ്രസവിക്കപ്പെട്ട ആ കുട്ടിക്ക് ഒമ്പത് വയസ്സായപ്പോൾ പ്രായപൂർത്തിയായി ആ കുട്ടിയും പത്താമത്തെ വയസ്സിൽ പ്രസവിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുനൻ ഉൽ കുബറയിൽ ഈ കാര്യം ഉദ്ധരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇരുപത്തി വയസ്സിൽ ഉമ്മാമയായ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഇമാം ഷാഫി ഇറാഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ് അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ അന്ന് അവർ ജീവിച്ചിരുന്ന ചുറ്റുപാടുകൾ അനുസരിച്ച് ഒരിക്കലും അത് എതിർക്കപ്പെടുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല അതുകൊണ്ടാണ് ഏകദേശം പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു വിഷയം വെച്ചുകൊണ്ട് ആരും തന്നെ ആയിഷാറി അള്ളാഹു അലഹിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നബ്സല്ലാഹു അലഹി വസ്സലമയെ ആക്ഷേപിച്ചിട്ടില്ല കാരണം ഇന്നത്തെ അളവുകോലുകൾ വെച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തെ അളക്കുക എന്നുള്ളത് ശരിയായൊരു നിലപാടല്ല ഇന്നത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ അളക്കുക എന്നുള്ളത് ശരിയായ കാഴ്ചപ്പാടല്ല ഇന്ന് പല ആൾക്കാരും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ധാരാളം നിബന്ധനകൾ കല്യാണത്തിൽ വെക്കുന്നുണ്ട് വെൽ സെറ്റിൽഡ് ആയിരിക്കണം നല്ല ബാങ്ക് ബാലൻസ് വേണം നല്ലൊരു ജോലി വേണം ആ ജോലി തന്നെ ചില ആൾക്കാർ ഇന്നത് പ്രിഫർ ചെയ്യുന്നു ചില ആൾക്കാർ ഇന്ന ജോലി ചില ആൾക്കാർ ഗവൺമെന്റ് ജോലി ചില ആൾക്കാർ ഇത്ര സാലറി ഉണ്ടാവണം ഇങ്ങനെ പലതരത്തിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ നിബന്ധനകൾ ആൾക്കാർ വെക്കുന്നുണ്ട് അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലായിരുന്നില്ല അവരുടെ ജീവിതത്തിന്റെ സ്റ്റൈൽ അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു കാര്യം നമ്മൾ വളരെ മായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ അളവുകൂലുകൾ വെച്ചുകൊണ്ട് അന്നത്തെ അവസ്ഥ അളക്കുക എന്നുള്ളത് ഒരിക്കലും നീതിപരമായ ഒരു പ്രവർത്തനമല്ല അടുത്തൊരു കാര്യം നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് നബ്സല്ലാഹു അലി യു വസ്ല്ലാം അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്റെ ഭാര്യമാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിവാഹമോചനം ആവശ്യമാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അത് നൽകാമെന്ന് നബ്സല്ലാഹു അലി വസ്സല്ലാം അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരാളെങ്കിലും ും ചോദിച്ചിട്ടുണ്ടോ ഒരാളും ചോദിച്ചിരുന്നില്ല മറിച്ച് എപ്പോഴും പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ അലൈഹി കൂടെ ഓരോരോ ദിവസവും തള്ളി നീക്കാൻ അവർ മനസ്സുകൊണ്ട് കൊതിച്ചിരുന്നു മഹദി ആയിഷാറി അള്ളാഹുഹയും അങ്ങനെ തന്നെയാണ് അലൈഹി അൻഹക്ക് പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം അൻഹക്ക് പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം സഹൈ മുസ്ലിമിൽ വന്നതുപോലെ നബ്സല്ലാഹു അലഹി വസ്ല്ലമയുടെ മരണശേഷം നാൽപ്പതിലധികം വർഷം ജീവിച്ചിട്ടും മറ്റൊരു വിവാഹം ചെയ്യുകയോ അതിനുവേണ്ടി ചിന്തിക്കുകയോ ആയിഷാറി അള്ളാഹുഅൻഹ ചെയ്തിട്ടില്ല നേരെ മറിച്ച് തന്റെ ഭർത്താവായ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് തനിക്കുണ്ടായ അനുഭവങ്ങൾ അത് ആസ്വദിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് പകർന്നു നൽകുകയായിരുന്നു മഹദി ആയിഷാറദി അള്ളാഹുഅൽഹ ഇപ്പോൾ ആയിഷാറദി അൻഹക്ക് പ്രവാചകൻ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് വിവാഹമോചനം പ്രവാചകൻ നൽകാമെന്ന് പറഞ്ഞിട്ടും വിവാഹമോചനം ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകനെ മരണത്തിന് ശേഷം മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയിഷ ഐഷാറലി അള്ളാഹുവാൻഹയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല അങ്ങനെ കല്യാണം കഴിച്ചതിൽ അന്നത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കാഫരിയങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലും അവർക്കതൊരു പ്രശ്നമില്ല പ്രശ്നമില്ലാ ഹുഹു ആയിഷാറി അൻഹയുടെ വാപ്പ അദ്ദേഹത്തിന് പ്രശ്നമില്ല ആയിഷ അൻഹയുടെ ഉമ്മ റുമാൻ ആയിഷ്ഹയുടെ പ്രശ്നമില്ല തങ്ങൾക്കും പ്രശ്നമില്ല പിന്നെ എന്താണ് ഇന്ന് ചില ആൾക്കാർക്ക് ഈ വിഷയത്തിലുള്ള പ്രശ്നം എന്താണ് പ്രശ്നം ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമ്പോൾ അവർ രണ്ടു പേർക്കും പ്രശ്നമില്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്ക് ആ വിഷയത്തിൽ ഒരു പ്രശ്നമില്ല എങ്കിൽ പിന്നെ എന്താണ് മറ്റൊരാൾക്ക് ആ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം അതുകൊണ്ട് ആ ഒരു കാര്യം സഹോദരങ്ങളെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ആയിഷ അള്ളാഹുഹേ വിവാഹം ചെയ്യിപ്പിച്ചതിൽ അബൂഖർ അള്ളാഹുഹുഹു വസല്ല തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തതിൽ അവരുടെ നാട്ടിന്റെ ആചാരം അനുസരിച്ചൊരു പ്രശ്നമില്ല ഇസ്ലാമിക ശരിയായ അനുസരിച്ചൊരു പ്രശ്നമില്ല മെഡിസിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും ഒരു പ്രശ്നവുമില്ല ഇനി നേരെ മറിച്ച് നമ്മൾ വേറെ ചില കാര്യങ്ങൾ നോക്കാം ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനാണ് പറയുന്നത് ഇന്ന് ഈ ഒരു വിമർശനം ഇസ്ലാമിനെതിരെ പറയുന്നവരിൽ ക്രിസ്ത്യാനികളുമുണ്ട് ക്രിസ്ത്യാനികളും ആയിഷ അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നബിസ് അലഹി വസലമി ആക്ഷേപിക്കാറുണ്ട് എന്നാൽ കഥോലിക് എൻസൈക്ലോപീഡിയയിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവരുടെ ഭാഷയനുസരിച്ച് യേശുവിന്റെ പിതാവായ ജോസഫ് അവർ മറിയമിനെ വിവാഹ നിശ്ചയം നടത്തിയപ്പോൾ അവർക്ക് എൺപതിൽ അധികം വയസ്സുണ്ടായിരുന്നു മറിയത്തിന് പതിനഞ്ചിന് താഴെയായിരുന്നു വയസ്സ് കത്തോലിക് എൻസൈക്ലോപീഡിയയിൽ നമ്മൾ നോക്കിയാൽ അവരുടെ ഭാഷയനുസരിച്ച് യേശുവിന്റെ പിതാവായ ജോസഫ് മറിയമ്മിനെ വിവാഹ നിശ്ചയം നടത്തിയപ്പോൾ മറിയത്തിന്റെ വയസ്സ് പതിനഞ്ചു വയസ്സിന് താഴെയും ജോസഫിന്റെ വയസ്സ് എൺപത് വയസ്സിന് അധികവുമായിരുന്നു ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഹുഅലി വസും തമ്മിലുള്ള ആ ഒരു വയസ്സിന്റെ വ്യത്യാസത്തിനേക്കാളും എത്രയോ അധികമാണ് പിന്നെ ആ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും എതിർക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അല്ലെങ്കിൽ സർവ്വസാധാരണമായ ഒരു വിഷയമാണ് അന്നത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിരുന്നില്ല ഇന്ന് ചില ആൾക്കാർ പത്തൊമ്പത് നൂറ്റാണ്ടിനു ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഒന്നൊന്നര നൂറ്റാണ്ടായിട്ടാണ് ഈ ഒരു വിമർശനവുമായി ചില ആൾക്കാർ പറഞ്ഞു നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് കസ്തൂർബേ കസ്തൂർബേയുടെ വയസ്സ് എത്രയായിരുന്നു പതിനാലിൻ്റെ താഴെയായിരുന്നു പതിനാലിന് താഴെയായിരുന്നു അപ്പ ആരും ഇതൊന്നും പറഞ്ഞ് ആരെയും വിമർശിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം ഇത് സർവ്വസാധാരണമായ ഒരു വിഷയമായിരുന്നു അന്നത്തെ കാലത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്രയും ചെറുപ്പത്തിൽ പോയി കല്യാണം കഴിക്കാനല്ല ഞാൻ പറയുന്നത് പക്ഷേ അന്നത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വിമർശിക്കാനുള്ള ഒരു കാര്യമല്ല ഇപ്പൊ ഇവിടെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു ക്രിസ്ത്യൻസിന്റെ ഇടയിലും ഇതൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷെ ആരും ഇതൊന്നും പറഞ്ഞ് വിമർശിക്കുന്നില്ല എല്ലാവരും വിമർശിക്കുന്നത് ആരെയാണ് നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ മാത്രമാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ് അവരുടെ വിഷയം വിവാഹമോ വിവാഹപ്രായമോ ബാലവിവാഹമോ അല്ലെങ്കിൽ ആയുഷാറതി അള്ളാഹു അനഹയോ ഒന്നുമല്ല അല്ലെങ്കിൽ മെഡിസിന് എതിരാണോ അതൊന്നുമല്ല അവരുടെ വിഷയം എന്നുള്ളത് അവരുടെ വിഷയം എന്നുള്ളത് അല്ലാഹു പറഞ്ഞതുപോലെ അവരുടെ ദീൻ അവർ പരിശ്രമിക്കുന്നത് വെറുത്താലും ഈ ദീനിന്റെ പ്രകാശത്തെ തന്നെ ചെയ്യും അവസാനം ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മൾ വിക്കിപീഡിയയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മമാർ എന്നൊരു ലിസ്റ്റ് നമുക്ക് വരും ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മമാർ എന്നൊരു ലിസ്റ്റ് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അതിൽ അഞ്ചു വയസ്സായപ്പോൾ അമ്മയായ ഒരു സ്ത്രീയെ കാണാം ആറ് വയസ്സായപ്പോൾ അമ്മയായ ഒരു സ്ത്രീയെ കാണാം ഏഴ് വയസ്സായപ്പോൾ അമ്മയായ ധാരാളം സ്ത്രീകളെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിനാൽ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇങ്ങനെ പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇത് ഇന്ന് ചില ആൾക്കാർ വിമർശിക്കുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ സല്ലാഹു അലഹി വസ്ല്ലാം വിഷയത്തിൽ മാത്രം വിമർശിക്കുന്നതിന്റെ ഉദ്ദേശം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിവാഹമോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതോ ആയിഷയോ ഒന്നുമല്ല മറിച്ച് അവരുടെ പ്രശ്നം ദീനുൽ ഇസ്ലാമാണ് അതാണ് അവരുടെ രോഗം അതാണ് അവരുടെ രോഗം അതുകൊണ്ട് നമ്മൾ ആയിഷ ആയിഷാറു അള്ളാഹുഅാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക അത് ബുദ്ധിക്കെതിരായ ഒരു കാര്യമല്ല അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾക്കെതിരായ കാര്യമല്ല ദീനുൽ ഇസ്ലാമിനെതിരായ കാര്യമല്ല എതിരായ ഒരു കാര്യമല്ല അവർക്കും ഒരു പ്രശ്നവും പിന്നെ എന്താണ് ഇന്ന് ചില ആൾക്കാർക്ക് അതിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള അവകാശം അത് അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അതുകൊണ്ട് ആ വിഷയങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക ആയിഷ ചെയ്തതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പലതരത്തിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും യാതൊരു കഴമ്പുമില്ലാത്ത വാദങ്ങളാണ് നിസല്ലമ്മ തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മറുപടി പറയാൻ